നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗ് മൂന്നാം സീറ്റ് ആവശ്യപ്പെട്ടിട്ടില്ല എന്നും ഇന്ത്യയെ തിരിച്ചുപിടിക്കുവാൻ രണ്ടിലൊന്ന് ഉള്ളതിൽ രണ്ടിലൊന്ന് സീറ്റ് വിട്ടുകൊടുക്കേണ്ടി വന്നാൽ അതിനും തയ്യാറാണെന്നും നജീബ് കാന്തപുരം പറയുകയാണ്. നിലവിലുള്ള രണ്ട് ലോക്സഭാ സീറ്റിൽ ഒന്ന് വിട്ടുകൊടുക്കേണ്ടി വന്നാലും മതേതര ഇന്ത്യ തിരിച്ചുപിടിക്കലാണ് ലീഗിൻ്റെ ലക്ഷ്യമെന്ന് നജീബ് കാന്തപുരം MLA പറയുന്നു. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗ് മൂന്ന് സീറ്റ് ആവശ്യപ്പെടുമോ എന്ന ചോദ്യത്തിന് ഇങ്ങനെ ഒരു മറുപടിയാണ് ലീഗ് പറയുന്നത്. അങ്ങനെ ഒരു ആവശ്യം ലീഗ് മുന്നോട്ട് വച്ചിട്ടില്ല എന്നും നജീബ് കാന്തപുരം പറയുന്നു. വളരെ സെൻസിറ്റീവായ ഈ കാലത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രസ്താവനകളിലും നിലപാടുകളിലും ജാഗ്രത അനിവാര്യമാണ് എന്നും എന്നാൽ ആ രാഷ്ട്രീയ ജാഗ്രത CPM നഷ്ടപ്പെടുത്തുന്നു എന്നുമാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. തട്ടമഴിപ്പിച്ചത് ഞങ്ങളാണ് എന്ന് പ്രസംഗിക്കുന്ന CPM നേതാവിന് അതുകൊണ്ടുണ്ടാകുന്ന ആഘാതം എന്താണെന്ന് അറിയുവാനുള്ള സാമാന്യ ബുദ്ധിയില്ലാതെ പോയി. സംഘപരിവാറിൽ നിന്ന് CPMലേക്കുള്ള ദൂരം അത് കുറയ്ക്കുന്ന അനിൽകുമാറിനെ പോലുള്ളവർക്കെതിരെ പാർട്ടി നടപടി സ്വീകരിക്കണം. ഉൾക്കൊള്ളലിൻ്റെ രാഷ്ട്രീയം സംസാരിക്കുന്ന സമയമാണിത്. തട്ടമിട്ടവരും ഇടാത്തവരും താടി വെച്ചവരും വെക്കാത്തവരും തൊപ്പി വെക്കുന്നവരും വെക്കാത്തവരുമെല്ലാം ഒന്നിച്ചു നിൽക്കുന്ന സാമൂഹിക ഇടത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ സമയത്ത് മലപ്പുറത്തെ പെൺകുട്ടികളുടെ തട്ടം അഴിപ്പിച്ചത് ഞങ്ങളാണെന്ന് പറയുന്നത് CPMന്റെ തന്നെ മതവിരുദ്ധമായ പ്രത്യയശാസ്ത്രമാണ് എന്ന് MLA കുറ്റപ്പെടുത്തുകയാണ്. വസ്ത്രധാരണം ഒരാളുടെ വ്യക്തിപരമായ തിരഞ്ഞെടുക്കലാണ്. തട്ടമിടാത്ത എത്രയോ വനിതകൾ ലീഗിലുണ്ട്, പണ്ടുമുണ്ടായിരുന്നു. അവരെ തട്ടമണിയിക്കുന്ന പണിയല്ല മുസ്ലിം ലീഗിൻ്റേത്. അതേസമയം തട്ടമിട്ട പെൺകുട്ടികളെ കേന്ദ്ര യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ പ്രാപ്തരാക്കിയതിൽ മുസ്ലിം ലീഗിൻ്റെ പങ്കിനെക്കുറിച്ച് വളരെ അഭിമാനത്തോടെ പറയാൻ കഴിയുമെന്നും MLA പറയുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അധികം സീറ്റുകൾ വേണമെന്ന് മുസ്ലിം ലീഗ് UDF നേതൃത്വത്തോട് ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല എന്നും UDFന്റെ കൺവീനർ കൂടിയായ MM ഹസനും വെളിപ്പെടുത്തുകയാണ്. UDFൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചും അതിലെ സീറ്റ് വിഭജനം സംബന്ധിച്ചും ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല എന്നും UDFലെ കക്ഷികളുമായി ഒരു ഉഭയകക്ഷി ചർച്ച തീരുമാനിച്ചിരുന്നു എന്നും ഉഭയകക്ഷി ചർച്ച സീറ്റുകളുടെ കാര്യം മാത്രമല്ല നയപരമായിട്ടുള്ള കാര്യങ്ങളിൽ മറ്റ് കക്ഷികൾക്ക് UDF നേതൃത്വവുമായി ചർച്ച നടത്തുവാനുള്ള അവസരം കൂടിയാണ് എന്നും ഹസൻ പറയുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങുമ്പോൾ മാത്രമേ ഓരോ കക്ഷിയും സീറ്റുകളുടെ കാര്യത്തിൽ അവകാശവാദങ്ങൾ മുന്നണിയിൽ ഉന്നയിക്കുകയുള്ളൂ. ഏതെങ്കിലും ഒരു ചാനലിൽ ഒരു നേതാവ് അഭിപ്രായ പ്രകടനം നടത്തിയാൽ മറുപടി പറയുന്നത് എങ്ങനെയെന്നും ഹസൻ ചോദിക്കുകയാണ്. എല്ലാ പാർട്ടികളും ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടും. പക്ഷേ അതൊരു യോഗത്തിന് മുന്നിൽ വരുമ്പോഴാണ് ഗൗരവം, അതിനെ ഗൗരവപരമായി ചർച്ച ചെയ്യേണ്ടതുള്ളൂ എന്നും ഹസൻ പറയുന്നു. അർഹതയില്ലാത്തവർ അല്ലല്ലോ കൂടുതൽ സീറ്റ് ചോദിക്കുന്നത് എന്നും ഹസൻ പറയുകയാണ്. ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നജീബ് കാന്തപുരം പറഞ്ഞതുപോലെ തട്ടമിട്ടത് ഞങ്ങളാണ് എന്ന് അവകാശവാദം ഉന്നയിക്കുന്ന CPMന്റെ നേതാക്കളെ പാർട്ടിയിൽ നടപടിയെടുത്ത് പുറത്തു പോകേണ്ട കാലം കഴിഞ്ഞു എന്ന് നജീബ് കാന്തപുരം പറയുമ്പോൾ ആ കാന്തപുരത്തിൻ്റെ ആ വാദങ്ങളോട് യോജിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു സമീപം സ്വീകരിക്കേണ്ടി വരുന്നത്? അനിൽകുമാറിനെ പോലുള്ളവർക്കെതിരെ ഇപ്പോൾ നമുക്കറിയാമല്ലോ അനിൽകുമാർ അത്തരത്തിലൊരു വാദം ഉന്നയിച്ചു. അനിൽകുമാറിൻ്റെ ആ വാദത്തിനെ വളരെ കൃത്യമായി MB ഗോവിന്ദൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നിലപാട് ഇതല്ല എന്ന് പറഞ്ഞ് തള്ളുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതല്ലെങ്കിൽ പിന്നെ എന്താണ് നിലപാട്? വളരെ കൃത്യമായി അനിൽകുമാർ പറഞ്ഞു വെച്ച വാദം തട്ടം മാറ്റൽ അടക്കമുള്ള കാര്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് അല്ലെങ്കിൽ മാർക്സിസ്റ്റുകാർക്ക് ഇടപെടൽ നടത്തി അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ തട്ടമിടാതിരിക്കുന്ന തരത്തിലേക്ക് എത്താൻ കഴിഞ്ഞത് എന്നുള്ള അവകാശവാദം ഉന്നയിക്കുമ്പോൾ അങ്ങനെ വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾ നടത്തിയിട്ടുള്ള പ്രസ്ഥാനമാണ് CPM എന്ന് പറയപ്പെടുന്ന തരത്തിൽ അനിൽകുമാർ സഖാവ് പറഞ്ഞ വാദഗതികളെ എങ്ങനെയാണ് MB ഗോവിന്ദൻ സഖാവിന് തിരുത്തിക്കളയാൻ കഴിയുന്നത്? അല്ലെങ്കിൽ അതിനെ അനിൽകുമാർ പറഞ്ഞ പാർട്ടി നിലപാടുകൾ അടക്കമുള്ളത് കൃത്യമായിട്ടും അത് പാർട്ടി നിലപാടല്ല എന്ന് പറയുവാനും ആ നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമാണ് പാർട്ടിയുടെ നിലപാട് എന്ന് പറയാനും ഈ MB ഗോവിന്ദൻ അല്ലാതെ മറ്റൊരു സെക്രട്ടറിക്കും കഴിയില്ല എന്ന് കൂടി പറയട്ടെ. MB ഗോവിന്ദൻ എന്ന് പറയപ്പെടുന്ന ഈ നമ്മുടെ പാർട്ടിയുടെ സെക്രട്ടറിക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അപച്യുതി എന്ന് പറയപ്പെടുന്നത് അല്ലെങ്കിൽ മൂല്യച്യുതി എന്ന് പറയപ്പെടുന്നത് സ്വന്തം പാർട്ടിയുടെ നിലപാട് പോലും അദ്ദേഹത്തിന് അറിയില്ല എന്നുള്ളതാണ്. അങ്ങനെ സ്വന്തം പാർട്ടിയുടെ നിലപാട് പോലും ഏതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം തരംതാണ് പോകുന്ന ഒരു പാർട്ടി സെക്രട്ടറിയെ കാണേണ്ടി വരുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്ക് വിശിഷ്യ മാർക്സിസ്റ്റുകാർക്ക് നാണക്കേട് തന്നെയാണ്, പറയാതിരിക്കാൻ കഴിയില്ല. പാർട്ടിയുടെ തത്വങ്ങൾ പഠിച്ചു വരണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന സഖാക്കൾ അവരെ ഈ അവരുടെ പഠന ക്ലാസുകളിലിരുത്തി കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ തന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ മനസ്സിലാക്കുന്ന വാദങ്ങളാണ് മുതിർന്നു വന്ന സഖാക്കളായി മാറുമ്പോൾ അവർ പുറത്തേക്ക് പറയുന്നത്. അങ്ങനെ അനിൽകുമാർ സഖാവിന് ലഭിച്ച പാഠമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നിലപാട് ഇതാണ് എന്ന് വ്യക്തമാക്കിയിരുന്നത് കണ്ട് കേട്ട് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം മുന്നോട്ട് വെച്ച വാദങ്ങളാണ്. പക്ഷേ ആ പാർട്ടി തത്വങ്ങളൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് തട്ടിക്കളയുവാൻ
നമ്മുടെ എം വി ഗോവിന്ദനെ പോലുള്ള പാർട്ടി സെക്രട്ടറിക്ക് കഴിയുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വീണ്ടും ഒരു അധികാരത്തിലേക്ക് എത്തുവാനുള്ള ദൂരം വളരെ കൂടിപ്പോയിരിക്കുന്നു എന്ന് തിരിച്ചറിവാണ്. ഇനി ഒരിക്കലും ജനങ്ങളുടെ ഇടയിലേക്ക് മടങ്ങി ചെല്ലാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവ് ഗോവിന്ദനും ഗോവിന്ദന്റെ പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും വരെ ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ജനങ്ങൾ ഭരണവിരുദ്ധ വികാരം അലയടിപ്പിക്കുന്ന തരത്തിൽ വരെ എത്തിയിരിക്കുന്നു എന്നാണ്. അത് മനസ്സിലാക്കുവാനുള്ള കെൽപ്പ് ഈ സെക്രട്ടറിക്ക് ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ആരെയും പിണക്കാതെ ആരുടെയും പരിഭവങ്ങൾ കാണാതെ ഒപ്പം തന്നെ എല്ലാവരോടൊപ്പം ന്യൂനപക്ഷങ്ങളുടെ പ്രീണനമടക്കം നടത്തി മുന്നോട്ട് പോകുവാനുള്ള ഒരു സാധ്യത കാണുന്നത് വോട്ടിന് വേണ്ടിയാണ്. ആ വോട്ട് ലഭിച്ചാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് അധികാരത്തിൽ നിൽക്കാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ തന്നെ ഒരു മികച്ച പ്രതിപക്ഷമെങ്കിലും ആകാൻ അദ്ദേഹത്തിന് കഴിയുകയുള്ളൂ. അതിനപ്പുറം ഒരു രീതിയിലേക്ക് എപ്പോഴെങ്കിലും ഈ പാർട്ടിയും പ്രസ്ഥാനവും പെട്ടുപോയാൽ അതിനെ മാറ്റിയെടുക്കേണ്ട ബാധ്യത കൂടി ഈ ഗോവിന്ദനുണ്ട്. അതുകൊണ്ടാണ് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ മാറ്റി പറഞ്ഞത് എന്ന് വേണമെങ്കിൽ നമുക്ക് ആശ്വസിക്കാം. ഒപ്പം തന്നെ നജീബ് കാന്തപുരം പറഞ്ഞു വെക്കുന്ന വാദഗതികൾ, അവരുടെ പാർട്ടിക്ക് മൂന്നാമതൊരു സീറ്റിൻ്റെ ആവശ്യമില്ല. ഹസൻ പറയുന്ന പോലെ യോഗത്തിലൊന്നും അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ തന്നെ സീറ്റ് വിഭജന ചർച്ചകളൊന്നും ആയിട്ടില്ല. അങ്ങനെ ഒരു ഉഭയകക്ഷി യോഗം ചേർന്നതിന് ശേഷം മാത്രമായിരിക്കും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. അതിനുള്ള സമയം സമാഗതമായിട്ടില്ല. ഒപ്പം തന്നെ നജീബ് പറയുന്ന പോലെ ഇന്ത്യ എന്ന് പറയപ്പെടുന്ന മഹാരാജ്യത്തിൽ ഇങ്ങനെ ഇപ്പോൾ ഭരിക്കുന്നവരെ തുരത്തുന്നതിന് വേണ്ടിയിട്ട് ഉള്ള രണ്ട് സീറ്റിൽ നിന്ന് ഒരു സീറ്റ് കൂടി മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ തയ്യാറാണ് എന്ന് പറയപ്പെടുന്ന വളരെ വിപ്ലവകരമായ ഒരു ചിന്ത കൂടി ഈ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടെന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എത്ര നാൾ എന്തിനു വേണ്ടി ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നതാണോ? ഒന്നുമല്ല, തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അവലോകന യോഗങ്ങൾ എത്തുമ്പോൾ, സീറ്റ് വിഭജന ചർച്ചകൾ ഉണ്ടാകുമ്പോൾ ഈ മുസ്ലിം ലീഗിൻ്റെ നിറം മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവർ മൂന്നോ നാലോ ചോദിക്കുവാനും സാധ്യത ഉണ്ടാകും, പക്ഷെ ഒരിക്കലും ലഭിക്കാനും പോകുന്നില്ല. അത് കോൺഗ്രസ് വിട്ടുകൊടുക്കുമില്ല. എന്തായാലും ഈ ആദ്യത്തെ ഒരു പ്രാരംഭ ശൂരത്വം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രാരംഭ നടപടികളുമായി ഓരോ പാർട്ടികൾ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. ഇനിയുള്ള ദിനങ്ങളെന്ന് പറയപ്പെടുന്നത് പാർട്ടികൾക്ക് ഉറങ്ങാത്ത രാവുകൾ സമ്മാനിക്കുന്നതാണ്.